നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന വാർത്തകൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഹിമാചൽ പ്രദേശിലെത്തി നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ നാളെ അഭിസംബോധന ചെയ്യും ഷാഹായി സഹകരണ സംഘടനയുടെ യോഗം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി പങ്കെടുക്കും ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കേരളത്തിൽ ഇന്ന് രോഗമുക്തരായി ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ോകുലം കേരള എഫ് സിക്ക് വിജയം ഗ്രൂപ്പ് ഡിയിൽ ഹൈദരാബാദ് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഹിമാചൽ പ്രദേശിലെത്തി ഷിംലയിലെ അന്നഡയിൽ ഹെലിപ്പാഡിലെത്തിയ രാഷ്ട്രപതിയെ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ സംസ്ഥാന മന്ത്രിമാർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സംസ്ഥാനത്തിന്റെ സുവർണ ജൂബിലിയെ അനുസ്മരിച്ച് നടക്കുന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ രാഷ്ട്രപതി നാളെ അഭിസംബോധന ചെയ്യും ശനിയാഴ്ച ഷിംലയിലെ നാഷണൽ അക്കാദമി ഓഫ് ഓഡിറ്റ് ആന്റ് അക്കൌണ്ട്സിൽ നടക്കുന്ന ഇന്ത്യൻ ഓഡിറ്റ് ആന്റ് അക്കൌണ്ട്സ് സർവീസ് ഉദ്യോഗസ്ഥരുടെ അനുമോദന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും ന്യൂഡൽഹി കസ്തൂർബ ഗാന്ധി മാർഗിലേയും ആഫ്രിക്ക അവന്യൂവിലെയും പ്രതിരോധ ഓഫീസ് സമുച്ചയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ആഫ്രിക്ക അവന്യൂവിലെ പ്രതിരോധ ഓഫീസ് സമുച്ചയം സന്ദർശിച്ച അദ്ദേഹം കര നാവിക വ്യോമസേന ഉദ്യോഗസ്ഥരുമായി സംവദിച്ചു പുതിയ ഓഫീസ് സമുച്ചയം സേനയുടെ പ്രവർത്തനം സൌകര്യപ്രദവും ഫലപ്രദവുമാക്കുന്നതിനുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തലസ്ഥാന നഗരിയിൽ ആധുനിക പ്രതിരോധ മേഖല ഒരുക്കുന്നതിലേക്കുള്ള വലിയ ചുവടുവയ്പാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷാഹായി സഹകരണ സംഘടനാ കൌൺസിൽ തലവന്മാരുടെ യോഗം നാളെ താജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ ചേരും ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗത്തെ അഭിസംബോധന ചെയ്യും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദുഷാൻബേയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും ഇന്ത്യ എസ്ഇഒയുടെ പൂർണ്ണ ശേഷമുള്ള നാലാമത്തെ യോഗമാണിത് സംഘടനയുടെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിലെ പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും യോഗത്തിൽ വിലയിരുത്തും ചരക്ക് സേവന നികുതി കൌൺസിലിന്റെ നാൽപ്പത്തിയഞ്ചാമത് യോഗം ലക്നൌവിൽ പുരോഗമിക്കുന്നു ജിഎസ് ടി കൌൺസിലിന്റെ നാളത്തെ യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിക്കും കോവിഡ് മഹാമാരിയെ പടർന്നു ശേഷം അംഗങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ആദ്യ യോഗം കൂടിയാണിത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൌധരി ആകാശവാണിയോട് പറഞ്ഞു ജൻധൻ ആധാർ മൊബൈൽ സംവിധാനങ്ങൾ രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേരൽ പ്രക്രിയയിൽ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിട്ടുള്ളതായും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലെ സുപ്രധാന മാറ്റമാണെന്നും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഔറംഗാബാദിൽ നടന്ന മന്ദൻ രാഷ്ട്രീയ ബാങ്ക് പരിഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന തത്വത്തിൽ അധിഷ്ഠിതമായാണ് ഈ മുന്നേറ്റങ്ങൾ കൊറോണ മഹാമാരിയുടെ കാലത്ത് ജൻധൻ ആധാർ മൊബൈൽ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുണ്ടെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഗാന്ധിനഗറിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവവ്രത പുതിയ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പത്ത് ക്യാബിനറ്റ് റാങ്കിലുള്ളവരും പതിനാല് ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇതിൽ രണ്ടു വനിതകളും ഉൾപ്പെടുന്നു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്കെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു വികസനത്തിൽ ഫലവത്തായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പുതിയ മന്ത്രിമാർക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇന്ന് തന്നെ ചേരുമെന്നാണ് സൂചന രാജസ്ഥാനിൽ നിർദ്ദിഷ്ട ഡൽഹി മുംബൈ ഗ്രീൻഫീൽഡ് അതിവേഗ പാത പദ്ധതി പ്രദേശം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സന്ദർശിച്ചു കിലോമീറ്റർ ദൈർഘ്യമുള്ള എക്സ്പ്രസ് വേ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എട്ടുവരി പാതയാണെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു ഇത് വളർച്ചയുടെയും വികസനത്തിന്റെയും പാതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിവേഗ പാതയുടെ കിലോമീറ്റർ രാജസ്ഥാനിലൂടെയാണ് ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം കേരളത്തിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി തൃശൂർ ജില്ലയിൽ മൂവായിരത്തി രോഗം ബാധിച്ചു എറണാകുളം തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ രണ്ടായിരത്തിലധികം പേർക്കും രോഗബാധയുണ്ടായി കഴിഞ്ഞ മണിക്കൂറിനിടെ ഒരു സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം രാജ്യത്തെ ജില്ലകളിൽ പ്രതിവാര കോവിഡ് സ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനത്തിൽ കൂടുതലാണെന്നും മുപ്പത്തിരണ്ട് ജില്ലകളിൽ ഇത് അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിശദാംശങ്ങളിലേക്ക് ദേശീയ തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മൊത്തം കേസുകളിൽ അറുപത്തിയെട്ട് ശതമാനത്തോളം കേരളത്തിൽ നിന്നാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി മിസോറാം ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ പതിനായിരത്തിലധികം പേർ കോവിഡ് ചികിത്സയിലുണ്ട് രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം മൂന്നര ലക്ഷത്തിൽ താഴെയാണ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിൽ ഇരുപത് ശതമാനത്തോളം പേർ രണ്ട് ഡോസ് വാക്സിനും അറുപത്തിരണ്ട് ശതമാനത്തോളം പേർ ആദ്യ ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുള്ളതായും മന്ത്രാലയം അറിയിച്ചു അതേസമയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രോഗബാധയിൽ ഏറെ കുറവുണ്ടായതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ പറഞ്ഞു വരുന്ന മൂന്ന് മാസ കാലയളവിൽ കൂടി ജനങ്ങൾ കോവിഡിനെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് നിത്യ ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഡോക്ടർമാരുടെ പ്രതിബദ്ധതയും അർപ്പണ മനോഭാവവുമാണ് ആരോഗ്യ പരിപാലനത്തിന്റെ അടിസ്ഥാന ശിലകളെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു ന്യൂഡൽഹിയിലെ സഫ്ദർ ജംഗ് ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച വിവിധ വിഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് മഹാമാരിയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിലുണ്ടായ ഡോക്ടർമാരുടെ പ്രതിബദ്ധത അവരോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു സഫ്ദർ ജംഗ് ആശുപത്രിയിലെ പുതിയ ബ്ലോക്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആരംഭിച്ച പ്രത്യേക കേന്ദ്രങ്ങൾ ശ്രീ മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്തു ഹിമാചൽ പ്രദേശിലെ പതിനഞ്ച് മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളുടെ പ്രവർത്തനോദ്ഘാടനം കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് താക്കൂറും മൻസുഖ് മാണ്ഡവ്യയും സംയുക്തമായി നിർവഹിച്ചു ആറു വർഷത്തിനുള്ളിൽ ആറു ലക്ഷം ആളുകൾക്ക് സൗജന്യ പരിശോധന ചികിത്സ മരുന്നുകൾ എന്നിവ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി ശ്രീ അനുരാഗ് ടാക്കൂർ പറഞ്ഞു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അത് ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യത്തെ നഗരാസൂത്രണ പരിഷ്കരണങ്ങളുടെ ശേഷി സംബന്ധിച്ച റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കി നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ശുപാർശകൾ റിപ്പോർട്ടിലുണ്ട് ആരോഗ്യകരമായ നഗരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഇടപെടലുകൾ നഗരഭൂമി കാര്യക്ഷമമായി ഉപയോഗിക്കുക വിദ്യാഭ്യാസ സംവിധാനം അഭിവൃദ്ധിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രാജ്യത്ത് ഡ്രോൺ നിർമ്മാണ മേഖലയിൽ അടുത്ത മൂന്ന് വർഷ കാലയളവിൽ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു ഇതുവഴി തൊള്ളായിരം കോടി രൂപയുടെ വിറ്റുവരവും പതിനായിരത്തോളം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധിഷ്ഠിത പ്രോത്സാഹന പദ്ധതിക്ക് കീഴിൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ നൂറ്റി കോടി രൂപയുടെ സഹായം ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഷണൽ കേഡറ്റ് കോർപ്സിന്റെ ശാക്തീകരണത്തിനായി പ്രതിരോധ മന്ത്രാലയം ഉന്നതതല വിദഗ്ധ സമിതിക്ക് രൂപം നൽകി രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ എൻ സി സി കേഡറ്റുകളുടെ സംഭാവന കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സമിതി മുന്നോട്ടുവയ്ക്കും എൻ സി സിയുടെ സമഗ്ര പുരോഗതിക്കായി മുൻകാല കേഡറ്റുകളുടെ സംഭാവനകളും സമിതി നിർദ്ദേശിക്കുന്നു കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെയും സ്മരണികകളുടെയും ഈ ലേലം സംഘടിപ്പിക്കുന്നു ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് മെഡൽ ജേതാക്കളുടെ സ്പോർട്സ് ഗിയറും ഉപകരണങ്ങളും അയോധ്യ രാമമന്ദിരത്തിന്റെ പ്രതിരൂപം വിവിധ മാതൃകകൾ ശില്പങ്ങൾ പെയിന്റിങ്ങുകൾ എന്നിവ ഉൾപ്പെടുന്നു വ്യക്തികൾക്കോ സംഘടനകൾക്കോ നാളെ മുതൽ ഒക്ടോബർ ഏഴുവരെ പി എം എന്ന വെബ്സൈറ്റ് വഴി ഈ ലേലത്തിൽ പങ്കെടുക്കാം കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിൽ നടക്കുന്ന നൂറ്റിമുപ്പതാമത് ഡ്യൂറണ്ട് കപ്പ് ഗ്രൂപ്പ് ഡി മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗോകുലം കേരള എഫ് സി ഹൈദരാബാദ് എഫ് സിയെ ഒന്ന് പൂജ്യത്തിന് പരാജയപ്പെടുത്തി ഗോകുലത്തിനുവേണ്ടി റഹീം ഒസുമാനു ഗോൾ നേടി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഹിമാചൽ പ്രദേശിലെത്തി നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ നാളെ അഭിസംബോധന ചെയ്യും ഷാഹായി സഹകരണ സംഘടനയുടെ യോഗം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി പങ്കെടുക്കും ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി ഡി കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോകുലം കേരള എഫ് സിക്ക് വിജയം ഗ്രൂപ്പ് ഡിയിൽ ഹൈദരാബാദ് എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി